നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. അഭയ കേസിൽ ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും നൽകിയ പുനഃപരിശോധനാ ഹർജി ഹൈക്കോടതി തള്ളി. സിസ്റ്റർ അഭയ കേസിൽ കുറ്റവിമുക്തരാക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ച ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രതികൾക്ക് തിരിച്ചടി. ഒന്നാം പ്രതി ഫാദർ തോമസ് എം കോട്ടൂരും മൂന്നാം പ്രതി സിസ്റ്റർ സെഫിയും വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി വിധിച്ചു. കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇരുവരും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കേസിലെ രണ്ടാമത്തെ പ്രതി ഫാദർ ജോസ് പുതൃക്കയിലിനെ തിരുവനന്തപുരത്തെ പ്രത്യേക CBI കോടതി നേരത്തെ കുറ്റവിമുക്തനാക്കിയ നടപടി ഹൈക്കോടതി ശരിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. തെളിവുകൾ നശിപ്പിച്ചുവെന്ന കേസിൽ ക്രൈംബ്രാഞ്ച് മുൻ DYSP PKT മൈക്കിളിനെ പ്രതിചേർത്ത നടപടിയും ഹൈക്കോടതി റദ്ദാക്കി. MK രാഘവനെതിരെ വീണ്ടും പരാതി. നാമനിർദ്ദേശ പത്രികയിൽ വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന് LDF. നാമനിർദ്ദേശ പത്രികയിൽ വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന് ആരോപിച്ച് LDF ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. MK രാഘവൻ പ്രസിഡന്റായിരുന്ന പയ്യന്നൂരിലെ അഗ്രോ ഇൻകോ സൊസൈറ്റിയുടെ വിവരങ്ങൾ നാമനിർദ്ദേശ പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് LDFന്റെ ആരോപണം. അഗ്രോ ഇൻകോ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ചില വിജിലൻസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും LDF ആരോപിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ മറച്ചുവെച്ചതിനാൽ MK രാഘവനെതിരെ നടപടി വേണമെന്നാണ് LDFന്റെ ആവശ്യം. KM മാണിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ഡയാലിസിസ് തുടരും. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് എം ചെയർമാനുമായ KM മാണിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശ്വാസോച്ഛാസം സാധാരണ നിലയിലായെന്നും ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ഡോക്ടർമാർ അറിയിച്ചു. രക്തസമ്മർദ്ദവും സാധാരണ നിലയിലായി. അതേസമയം വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായതിനാൽ ഡയാലിസിസ് തുടരുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് KM മാണിയെ ഞായറാഴ്ചയാണ് കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 543 മണ്ഡലങ്ങളിലെ 91 സീറ്റിലേക്കാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുക. ആന്ധ്രയിൽ ലോക്സഭയ്ക്കൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും. ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളിലും ബീഹാറിലെ 4 മണ്ഡലങ്ങളിലും തെലുങ്കാനയിലെ 17 മണ്ഡലങ്ങളും ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിലുള്ളത്. പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസമായ ഇന്ന് പടിഞ്ഞാറൻ യുപിയിൽ പ്രിയങ്കാഗാന്ധിയുടെയും SP BSP RLD പാർട്ടികളുടെയും റാലികൾ ഇന്ന് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും തമിഴ്നാട്ടിലെയും റാലികളിൽ പങ്കെടുക്കും. ഒറ്റപ്പെട്ട മനുഷ്യന്റെ ശബ്ദം ദീർഘവീക്ഷണമില്ലാത്തത്, BJP പ്രകടന പത്രികയ്ക്കെതിരെ രാഹുൽ ഗാന്ധി. BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയെ വിമർശിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. BJP പ്രകടന പത്രിക ഒറ്റപ്പെട്ട മനുഷ്യന്റെ ശബ്ദമാണെന്നും ദീർഘവീക്ഷണമില്ലാത്തതാണെന്നും രാഹുൽ ആരോപിച്ചു. ട്വിറ്ററിലൂടെയായിരുന്നു രാഹുലിന്റെ വിമർശനം. കോൺഗ്രസിന്റെ പ്രകടന പത്രിക രൂപവത്കരിക്കപ്പെട്ടത് ചർച്ചകളിലൂടെയാണെന്നും അത് ദശലക്ഷത്തിലധികം ഇന്ത്യക്കാരുടെ ശബ്ദമാണെന്നും രാഹുൽ ട്വീറ്റിൽ പറഞ്ഞു. ശക്തമായതും വിവേകത്തോടെയുള്ളതുമാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയെന്നും രാഹുൽ പറഞ്ഞു. BJPയുടെ പ്രകടന പത്രിക രൂപവത്കരിക്കപ്പെട്ടത് അടച്ചിട്ട മുറിയിലാണ്. ദീർഘവീക്ഷണമില്ലാത്തതും ധാർഷ്ട്യം നിറഞ്ഞതുമാണ് BJP പ്രകടന പത്രികയെന്നും രാഹുൽ ആരോപിച്ചു. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി ജമീമ ജേക്കബ്. Trusted tradition of 155 years, Chemanur International Jewelers.